ലോകത്തിന്റെ ഫാർമസിയാണ് ഇന്ത്യ എന്ന് പറയാറുണ്ട് ലോകത്തിന്റെ ഫാർമസി മാത്രമല്ല ലോകത്തിന് അന്നം കൊടുക്കുന്ന രാജ്യം കൂടിയാണ് ഇന്ത്യ ഈ വീഡിയോക്കകത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ലോകത്തെ ഏറ്റവും കൂടുതൽ റൈസ് എക്സ്പോർട്ട് ചെയ്യുന്ന പത്ത് രാജ്യങ്ങളെ കുറിച്ചാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നോക്കാം ഏറ്റവും കൂടുതൽ റൈസ് എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളിൽ പത്താം സ്ഥാനത്തുള്ളത് ഉറുഗെ എന്ന് പറയുന്ന രാജ്യമാണ് ഉറുഗേ എന്ന് പറയുന്ന രാജ്യം തൊള്ളായിരം മെട്രിക് ടൺ ആണ് എക്സ്പോർട്ട് ചെയ്യുന്നത് ഏകദേശം ഇത് ഇതിന്റെ ഒരു മൂല്യം എന്ന് പറയുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മില്യൺ അമേരിക്കൻ ഡോളർ ആണ് ഗ്ലോബൽ റൈസ് എക്സ്പോർട്ടിംഗിൽ ഏതാണ്ട് ഒന്നേ ദശാംശം ഏഴ് ശതമാനത്തിനടുത്തുള്ള ഒരു ഷെയർ ആണ് ഉറൂഗെ എന്ന് പറയുന്ന രാജ്യത്തിന് ഉള്ളത് ഇനി ഒൻപതാം സ്ഥാനത്ത് വരുന്ന രാജ്യം എന്ന് പറയുന്നത് ബ്രസീലാണ് ആയിരത്തി ഒരുന്നൂറ് മെട്രിക് ആണ് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലയളവില് ഈ ബ്രസീൽ എന്ന് പറയുന്ന രാജ്യം എക്സ്പോർട്ട് ചെയ്യുന്നത് ആയിരത്തി ഒരുന്നൂറ് മെട്രിക് ടണ്ണാണ് ഈ ഇനത്തിൽ ഈ രാജ്യത്തിന് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ അതിന്റെ മൂല്യം എന്ന് പറയുന്നത് അറുന്നൂറ്റി അൻപത്തി ഏഴ് പോയിന്റ് അഞ്ച് മില്യൺ അമേരിക്കൻ ഡോളർ ആണ് ലോകത്ത് ആകെയുള്ള റൈസ് എക്സ്പോർട്ടിംഗിൽ ഏകദേശം രണ്ടേ ദശാംശം രണ്ട് ശതമാനത്തിനടുത്താണ് ബ്രസീലിന് ഷെയർ ഉള്ളത് ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എട്ടാം സ്ഥാനത്തേത് രാജ്യമാണെന്നാണ് കംബോഡിയ കംബോഡിയ എന്ന് പറയുന്ന രാജ്യം ആയിരത്തി അറുനൂറ് മെട്രിക് ആണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് കാലത്തിൽ കയറ്റുമതി ചെയ്തത് അപ്പോ റൈസിന്റെ എക്സ്പോർട്ടിങ്ങിന്റെ കാര്യത്തിൽ ഈ രാജ്യം ഇപ്പൊ മുന്നിട്ട് നിൽക്കുന്നുണ്ട് ഏതാണ്ട് രണ്ടര ശതമാനത്തിനടുത്താണ് ഇവരുടെ ഷെയർ എന്ന് പറയുന്നത് ഏകദേശം ഒരു എണ്ണൂറ് മില്യൺ അമേരിക്കൻ ഡോളറിനടുത്താണ് ഇവർക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് ഏഴാം സ്ഥാനത്ത് നിൽക്കുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ് രണ്ടായിരത്തി എഴുപത്തി അഞ്ച് മെട്രിക് ടണ്ണാണ് ഈ കഴിഞ്ഞ വർഷത്തിൽ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് കാലയളവിൽ അമേരിക്ക എക്സ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കയ്ക്ക് ഏകദേശം ഒന്നര ബില്ല്യൻ അടുത്താണ് ഇതിൽ നിന്ന് റവന്യൂ ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത് ഏകദേശം നാല് മുതൽ അഞ്ച് ശതമാനം വരെയാണ് അമേരിക്കയുടെ ഗ്ലോബൽ ഷെയർ എന്ന് പറയുന്നത് ആറാമത് ചൈനയാണ് ചൈന രണ്ടായിരത്തി ഇരുന്നൂറ് മെട്രിക് ആണ് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലയളവിൽ എക്സ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കയും ചൈനയും പലപ്പോഴും ഈ റാങ്ക് മാറി മാറി വരും ചിലപ്പോ അമേരിക്ക ചൈനയുടെ മുന്നിൽ വരാം ചിലപ്പോൾ താഴെ പോവാം അങ്ങനെ വരാറുണ്ട് കാരണം ഇവർ തമ്മിൽ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഏതാണ്ട് അഞ്ചര ശതമാനത്തിന് മുകളിലാണ് ചൈനയുടെ ഗ്ലോബൽ ഷെയർ എന്ന് പറയുന്നത് ഏതാണ്ട് വൺ പോയിന്റ് സെവൻ ബില്യൺ അടുത്തുള്ള ഒരു റവന്യൂ ആണ് ചൈന റൈസ് എക്സ്പോർട്ടിങ്ങിലൂടെ ജനറേറ്റ് ചെയ്യുന്നത് അഞ്ചാം സ്ഥാനത്ത് റൈസ് എക്സ്പോർട്ടിംഗില് മ്യാൻമാറാണ് മ്യാൻമാർ ഇപ്പോ മ്യാൻമാറിന്റെ കാര്യത്തില് കണക്കുകളുടെ കാര്യത്തിൽ നമുക്ക് വ്യക്തത കുറവുണ്ട് എന്തായാലും മ്യാൻമാർ ആണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് രണ്ടായിരത്തി നാനൂറ് മെട്രിക് ആണ് മ്യാൻമാർ എക്സ്പോർട്ട് ചെയ്യുന്നത് ഈ റൈസ് എക്സ്പോർട്ടിംഗിൽ ഏകദേശം രണ്ട് ബില്യൺ അമേരിക്കൻ ഡോളറിനടുത്താണ് മ്യാൻമാർ റവന്യൂ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ ഒരു ഗ്ലോബൽ ഷെയർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ആറ് ശതമാനത്തിന് അടുത്തായിരിക്കും അവരുടെ ഒരു ഗ്ലോബൽ ഷെയർ വരുന്നത് നാലാം സ്ഥാനത്ത് പാകിസ്ഥാനാണ് പാകിസ്ഥാൻ മൂവായിരത്തി എണ്ണൂറ് മെട്രിക് ആണ് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലയളവിൽ കയറ്റുമതി ചെയ്തത് നേരത്തെ അരി ഉൽപാദനത്തിൽ പാകിസ്ഥാൻ കുറച്ച് മുന്നിലായിരുന്നു കയറ്റുമതിയിലും മുന്നിലായിരുന്നു എന്നാൽ ഇപ്പോൾ നല്ല ക്ഷീണം നേരിടുന്നുണ്ട് ഏതാണ്ട് ഏഴ് ശതമാനത്തിനടുത്താണ് പാകിസ്ഥാന്റെ ഗ്ലോബൽ ഷെയർ എന്ന് പറയുന്നത് രണ്ട് ബില്ല്യന് മുകളിൽ അമേരിക്കൻ ഡോളറാണ് അവർക്ക് പ്രതിവർഷം ഈ നത്തിൽ കിട്ടുന്നത് മൂന്നാം സ്ഥാനത്ത് വിയറ്റ്നാമാണ് ആണ് ഏതാണ്ട് പത്ത് ശതമാനത്തിനകത്താണ് വിയറ്റ്നാമിന്റെ ഗ്ലോബൽ ഷെയർ എന്ന് പറയുന്നത് മാത്രമല്ല ഏതാണ്ട് മൂന്ന് ബില്യനകത്ത് വരുമാനം ഇതിൽ നിന്ന് വിയറ്റ്നാം കണ്ടെത്തുന്നുണ്ട് ഈ അരി ഉൽപാദന രംഗത്ത് മുന്നിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ് വിയറ്റ്നാം ആറായിരത്തി എണ്ണൂറ് മെട്രിക് ആണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് കാലയളവിൽ വിയറ്റ്നാം കയറ്റുമതി ചെയ്യുന്നത് ഇനി നമ്മൾ രണ്ടാം സ്ഥാന താരം നോക്കി കഴിഞ്ഞാൽ തായ്ലാന്റ് ആയിരിക്കും എന്ന് കാണാൻ പറ്റും തായ്ലാന്റ് ഏകദേശം നാല് ബില്യൺ അമേരിക്കൻ ഡോളർ പ്രതിവർഷം ഈ അരി കയറ്റുമതിയിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഉണ്ടാക്കുന്നുണ്ട് ഏകദേശം പതിമൂന്ന് പോയിന്റ് അഞ്ച് ശതമാനമാണ് അവരുടെ ഗ്ലോബൽ ഷെയർ എന്ന് പറയുന്നത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് കാലത്ത് എണ്ണായിരത്തി ഇരുന്നൂറ് മെട്രിക് ടണ്ണാണ് അവര് കയറ്റുമതി ചെയ്തിരിക്കുന്നത് ഇനി ഒന്നാമത് ആരും നമുക്ക് നോക്കാം ഇന്ത്യയാണ് വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് മെട്രിക് ടണ്ണാണ് ഇന്ത്യ കയറ്റുമതി ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലയളവിൽ അരി കയറ്റുമതി ചെയ്യുന്ന കാര്യത്തിൽ ലോകത്ത് ഒന്നാം സ്ഥാനത്തുള്ള ഇന്ത്യയാണ് ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് മെട്രിക് ടണ്ണ് രണ്ടാം സ്ഥാനത്തുള്ള തായ്ലന്റ് എണ്ണായിരത്തി മെട്രിക് ടൺ മാത്രമാണ് കയറ്റുമതി ചെയ്യുന്നത് ഇന്ത്യ അതിന്റെ എത്ര മടങ്ങാണ് കയറ്റുമതി ചെയ്യുന്നത് ഈ ഇനത്തിൽ പത്ത് ബില്യന് മുകളിൽ അമേരിക്കൻ ഡോളറാണ് ഇന്ത്യ പ്രതിവർഷം നേടുന്നത് ഏകദേശം നാൽപ്പത് ശതമാനമാണ് ഇന്ത്യയുടെ ഗ്ലോബൽ ഷെയർ എന്ന് പറയുന്നത് അപ്പോ അരി കയറ്റുമതി എന്ന കാര്യത്തിൽ ഇന്ത്യയാണ് ലോകത്ത് ഒന്നാമത് നിൽക്കുന്നത് ലോകത്തിന് ഭക്ഷണം നൽകുക എന്ന് പറയുന്ന കാര്യത്തിലും ഇന്ത്യ മുന്നിലാണ് ലോകത്തിന്റെ ഫാർമസി മാത്രമല്ല ലോകത്തിന്റെ അന്നദാതാവ് കൂടിയാണ് ഇന്ത്യ നാൽപ്പത് ശതമാനം എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ട് ഇന്ത്യ ഉത്പാദിപ്പിക്കുന്നതിനേക്കാളും ഒരു അഞ്ചു ശതമാനമെങ്കിലും കൂടുതൽ അരി പ്രതിവർഷം ചൈന ഉത്പാദിപ്പിക്കുന്നുണ്ട് അവരുടെ രാജ്യത്ത് പക്ഷേ ഇന്ത്യ ആകട്ടെ ഇന്ത്യ ഉത്പാദിപ്പിക്കുന്നതിന്റെ ഒരു നല്ല ശതമാനം ലോകത്തിന് വേണ്ടി മാറ്റി വയ്ക്കുന്നുണ്ട് ഈയിടെ ബസുമതി റൈസിന്റെ എക്സ്പോർട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ചില നിയന്ത്രണങ്ങൾ ഇന്ത്യ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് ഇന്ത്യയിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് പക്ഷെ ഇന്ത്യയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ലോക രാജ്യങ്ങളിലേക്ക് അരി കയറ്റുമതി ചെയ്യുന്നത് ഒരുപാട് രാജ്യങ്ങളിലേക്ക് അപ്പോ ലോകത്തിന്റെ ഫാർമസി ലോകത്തിന്റെ അന്നം കൊടുക്കുന്ന രാജ്യം എന്ന നിലയിലൊക്കെ നമ്മുടെ രാജ്യം വളരെ വലിയൊരു സ്ഥാനം അർഹിക്കുന്നുണ്ട് ലോകത്ത് ഒരു ഭൂപടം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ പ്രാധാന്യം അതുകൊണ്ട് തന്നെ വളരെ വലുതാണ് അപ്പൊ പ്രധാനപ്പെട്ട മരുന്ന് ആഹാരം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വർഷങ്ങളായിട്ട് തന്നെ ഇന്ത്യ ഏറ്റവും അധികം വേൾഡിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു രാജ്യമാണ് തീർച്ചയായും ഇന്ത്യക്കും അതിന്റെ പ്രയോജനമുണ്ട് ഇന്ത്യ ഇപ്പോൾ പത്ത് ബില്യന് മുകളിൽ അമേരിക്കൻ ഡോളറാണ് അതാണ്ട് പതിനൊന്ന് പന്ത്രണ്ട് ബില്ല് അമേരിക്കൻ ഡോളറാണ് പ്രതിവർഷം ഇന്ത്യക്ക് ഈ അരി കയറ്റുമതിയിൽ നിന്ന് കിട്ടുന്നത് അതൊരു ചെറിയ തുകയുമല്ല അപ്പൊ എന്തായാലും ലോകത്തെ ഏറ്റവും കൂടുതൽ അരി കയറ്റുമതി ചെയ്യുന്ന രാജ്യം നമ്മുടെ ഇന്ത്യയാണ് അതുപോലെ തന്നെ മരുന്നുകൾ ഏറ്റവും അധികം ലോകത്ത് വിവിധ രാജ്യങ്ങൾക്ക് കയറ്റുമതി ചെയ്യുന്ന രാജ്യം കൂടിയാണ് നമ്മുടെ ഇന്ത്യ സോ കൂടുതൽ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം